ഗ്രീൻ റൂമിന്റെ ഇത്തവണത്തെ എപ്പിസോഡ് വളരെ മനോഹരമായ ദൈവപരിപാലന ദൈവസ്നേഹം സ്നേഹം നിറഞ്ഞേക്കുന്ന ഒരു അതിമനോഹരമായ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ കുന്നന്താനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സ്ഥലത്തെ പറ്റി കേട്ടിട്ടുള്ളവര് സ്വാഭാവികമായിട്ടും അറിഞ്ഞിരിക്കുന്ന മദർ ലിറ്റീസ് ഹൗസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും ലിറ്റിൽ സർവൻസ് ഓഫ് ദി ഡിവൈൻ പ്രൊവിഡൻസ് അതായത് ദൈവപരിപാലന ചെറിയ ദാസികൾ എന്നറിയപ്പെടുന്ന സഭാ സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക നമുക്ക് ഇനി ഈ സഭാസമൂഹത്തിൻ്റെ സ്ഥാപകയായ സിസ്റ്റർ മേരി ലിറ്റിയുടെ കബരത്തിലേക്ക് പോകാം ഇവിടുത്തെ മദറായ റോസ്ലി നമ്മുടെ കൂടെ ചേരുന്നുണ്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ സിസ്റ്ററിനോട് ചോദിച്ച് മനസ്സിലാക്കാം നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് മദർ റോസ്ലിയാണ് ഈ ഒരു സഭാ സഭാസമൂഹത്തെ പറ്റിയും ഇതിൻ്റെ സിസ്ട്രൂഷികളെ പറ്റിയും ഒക്കെ പറയാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തിയാണ് സിസ്റ്റർ അപ്പോൾ നമുക്ക് മദറിനോട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം മദറെ ഒത്തിരി സന്തോഷം കാണാൻ പറ്റിയതിലും ഇതിനെപ്പറ്റിയൊക്കെ മദറിനോട് തന്നെ നേരിട്ട് ചോദിക്കാൻ പറ്റിയതും ഞങ്ങൾ ഈ ഇതിൻ്റെ സിസ്ട്രൂഷകളെ പറ്റിയൊക്കെ കേട്ടറിഞ്ഞു പക്ഷെ ഇന്നിവിടെ വന്നപ്പോൾ കണ്ടറിഞ്ഞു ഒത്തിരി സന്തോഷം മനസ്സും ഹൃദയമൊക്കെ നിറഞ്ഞു ിറ്റിയുടെ അടുത്ത് ഒരുപാട് ഞങ്ങൾ അറിഞ്ഞു ലിറ്റിയമ്മയുടെ ബന്ധുവും കൂടെയാണ് മദർ മദറിന് ലിറ്റിയമ്മയെ കുറിച്ചും ഒരു സഭാ സമൂഹത്തെ പറ്റിയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും ചുരുക്കി ഞങ്ങളോട് ഒന്ന് പറഞ്ഞുതരാമോ മദർ ലിറ്റിയുടെ ഖബറത്തിൽ തന്നെ നിന്ന് ഒരു ഷെയറിംഗ് നടത്താൻ സാധിക്കുന്നതിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട് ദൈവപരിപാലനയുടെ ചെറിയ ദാസ്തികൾ എന്ന ഞങ്ങളുടെ ഈ സന്യാസ സമൂഹത്തിൻ്റെ സ്ഥാപകയാണ് മദർ മേരി ലിറ്റി മദർ ആദ്യം എം എസ് ജെ എന്ന ഒരു സന്യാസ സമൂഹത്തിലാണ് ചേർന്നത് അവിടെ നിന്നും അധികാരികൾ മദറിനെ മെഡിസിൻ പഠിക്കാൻ റോമിലേക്ക് അയച്ചു റോമിലെ പഠനവേളയിൽ വിശുദ്ധ കൊത്തലങ്കോ സ്ഥാപിച്ച ദൈവ പരിപാലനിയുടെ ചെറുഭവനം പല പ്രാവശ്യം മദർ സന്ദർശിക്കാനായിട്ടിടയായി അവിടുത്തെ പ്രത്യേകത ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് അനാഥരായ ഭിന്നശേഷിക്കാരായ ആയിരക്കണക്കിന് മക്കളെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം മദർ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ മദറിൻ്റെ ഉള്ളിലേക്ക് ഈശോ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് നിൻ്റെ മെഡിക്കൽ കഴിവുകളെല്ലാം എന്തുകൊണ്ട് പാവങ്ങളിൽ പാവങ്ങളായി മക്കൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാം ഈ ഒരു ചിന്ത ഈ ഒരു ചോദ്യം മദറിൻ്റെ ഉള്ളിൽ കിടന്ന് മദറിനെ അങ്ങ് വളരെയധികം സ്വാധീനിക്കാൻ തുടങ്ങി എം ഡി ഒക്കെ പാസ്സായി മദർ കേരളത്തിലെത്തി വീണ്ടും മദറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത വരികയാണ് ജീവിതം പാവങ്ങളിൽ പാവങ്ങളായി മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കണം കുറേ പ്രാർത്ഥിച്ചൊരുങ്ങി അധികാരികളുടെ അനുവാദം കിട്ടി മദർ സ്വന്തം സന്യാസ സമൂഹത്തിൽ നിന്ന് പോന്ന് കുന്നന്താനത്ത് ഒരു കൊച്ചു കുടിലിൽ പിന്നെ ശേഷിക്കാർക്ക് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് തുടങ്ങിയത് ശരിക്കും മദറിൻ്റെ കയ്യിലൊരു മണ്ണെണ്ണ വിളക്ക് പോലും സ്വന്തമായില്ലായിരുന്നു രാത്രിയായപ്പോൾ ഒരമ്മച്ചി ഒരു വിളക്ക് കത്തിച്ച് മദറിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആരംഭിച്ചതാണ് ഈ സ്ഥാപനം ഇപ്പോൾ ഈ സന്യാസ സമൂഹത്തിന് ആകെ പത്തൊൻപത് ഭവനങ്ങളുണ്ട് കേരളത്തിലും തമിഴ്നാട് വടക്കേ ഇന്ത്യ ആഫ്രിക്കയിലെ സാംബിയ എന്നിവിടങ്ങളിലായിട്ട് നൂറ്റി എൺപത് സിസ്റ്റേഴ്സ് ശുശ്രൂഷകൾ നടത്തുന്നു പിന്നെ ശേഷിക്കാരായ ആയിരത്തി പന്ത്രണ്ട് മക്കൾ നമ്മുടെ കൂടെയുണ്ട് ഇതെല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇത് ഇത് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യമായിരുന്നു ഇത് എങ്ങനെ ഇതെല്ലാം നോക്കി നടത്തുന്നു എങ്ങനെ ഇത്രയും മക്കളെയും ഇത്രയും പിള്ളേരെയും ഒക്കെ പരിപാലിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് പറയാം വിശുദ്ധ കൊത്തലങ്കോയ്ക്ക് കിട്ടിയ വചനം നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും മതലിറ്റിയുടെ ഹൃദയത്തിലും ഇതേ വചനം തന്നെയാണ് ദൈവം കൊടുത്തത് അപ്പം മതറും വിശ്വസിച്ചു ദൈവമെല്ലാം തരും ഉറച്ചു വിശ്വസിച്ചു അങ്ങനെയാണ് ദൈവം ഓരോരോ സ്ഥാപനങ്ങൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് നൽകിയത് അങ്ങനെ ഇപ്പോൾ ആകെ പത്തൊൻപത് സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യസ്ഥെന്ന് പറയുന്നത് ഈ പിന്നെ ശേഷിക്കാരായ മക്കളെ ശുശ്രൂഷിക്കുന്നതോടൊപ്പം തന്നെ കുടുംബ പ്രേക്ഷിതത്വം ഭവനങ്ങൾ സന്ദർശിച്ച് നാനാജാതി മതസ്ഥരായ ആളുകളുടെ ഭവനങ്ങൾ സന്ദർശിച്ച് നമുക്ക് ആവശ്യം അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും അത് ആത്മീയമായതാകാം ഭൗതികമായതാകാം അതോടൊപ്പം തന്നെ മറ്റൊരു ശുശ്രൂഷാ മേഖലയും കൂടെ ഈ സന്യാസ സമൂഹത്തിനുണ്ട് അത് വചന പ്രഘോഷണമാണ് ഇവിടെ ഒരു ധ്യാനമന്ദിരമുണ്ട് ഇവിടെ എല്ലാ മാസവും ഓരോ ധ്യാനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ഇടവുകളിലും പോയി സിസ്റ്റേഴ്സ് ധ്യാനങ്ങൾ നടത്തുകയും കോമ്പിഷനിലൊക്കെ പങ്കു ചേരുകയും ചെയ്യാറുണ്ട് ഇതാണ് നമ്മുടെ ഈ കരിസം അപ്പോസ്ലേറ്റ് മൂന്ന് മേഖലകളിലാണ് ഇനി ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് പലരും ചോദിക്കും നമ്മളിന്ന് അവിടെ ഇന്നപ്പോൾ തന്നെ കണ്ടു ഒത്തിരി ആളുകൾ വന്ന് സംഭാവനകൾ കൊ കൊണ്ട് തരുന്നു സാധനങ്ങളാകാം പണമാകാം വസ്ത്രങ്ങളാകാം എന്ത് ആകട്ടെ അതെന്താണ് ഇവിടെ വേണ്ടതെന്നുള്ളത് അതൊക്കെ ഓരോ ദിവസവും ദൈവത്തിന്റെ ആ ഓരോ ദിവസവും അത്ഭുതകരമായ പരിപാലനം ഞങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഒരു ഒരു കാര്യം പ്രത്യേകം ഇവിടെയുള്ള സിസ്റ്റേഴ്സ് പൂർണ്ണമായും ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ദൈവത്തിനെല്ലാം വിട്ടുകൊടുത്തിരിക്കാണ് അത് എല്ലാവരുടെയും അത് അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് മദറിനെ കാണുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ മദർ ഇതിലും കഷ്ടപ്പെട്ടാണ് മദർ അതൊക്കെ തുടങ്ങിയത് മദറിൽ നിന്ന് കിട്ടിയ അതേ ഞങ്ങൾ മുന്നോട്ട് ഇവിടെ എത്ര എത്ര പേരുണ്ട് സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ശേഷിക്കാരായ മക്കള് തീർച്ചയായും ഇവിടത്തെ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ഇവിടത്തെ സിസ്റ്റേഴ്സിനെ പറ്റിയൊക്കെ അറിയണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പൊ ഇവിടുത്തെ സ്ഥലമൊക്കെ ആഗ്രഹമുണ്ട് അപ്പം കാണിച്ചു പരിചയപ്പെടുത്തി വളരെ സന്തോഷം ദൈവമാണ് എല്ലാം നടത്തുന്നതെന്ന കാര്യം വീണ്ടും ഞാൻ പറയുകയാണ് ഞങ്ങളാരും ആരുമല്ല ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും പുറകിലുള്ളത് ഞങ്ങളുടെ സിസ്റ്റർ കൊച്ചറാണി സിസ്റ്ററിൻ്റെ ദൈവവിളി ഷെയർ ഷെയറിയും സിസ്റ്ററിൻ്റെ അച്ചാച്ചനും കൂടെ വന്നിട്ടുണ്ട് അപ്പം നമുക്കതെല്ലാം കേൾക്കാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് സിസ്റ്റർ കൊച്ചുറാണിയാണ് സിസ്റ്റർ ഡോക്ടറാണ് പിന്നെ ഇപ്പോൾ നമ്മ സിസ്റ്റർ കൂടെ വന്നിരിക്കുന്ന അച്ചാച്ചനും ഉണ്ട് അപ്പോൾ കൂടുതൽ വിശേഷങ്ങള് നമുക്ക് സിസ്റ്ററോട് തന്നെ ചോദിക്കാം സിസ്റ്റർ സിസ്റ്ററിനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമോ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് എന്നൊക്കെ എൻ്റെ പേര് സിസ്റ്റർ മേരി കൊച്ചിറാണി ഞാൻ എൽ എസ് ഡി പി സന്യാസമൂഹ അംഗമാണ് എൻ്റെ ഇടവക എടത്വ ഇടത്വ ഇടവകയിലെ മര്യാപുരം എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് ഇതെൻ്റെ അച്ചാച്ചൻ എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പോൾ പത്തൊമ്പത് വർഷമായി വീട്ടിലെനിക്കൊരു ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് അവർ രണ്ടുപേരും വിവാഹം കഴിഞ്ഞു ചേട്ടയ്ക്ക് രണ്ട് കുട്ടികളും ചേച്ചിക്ക് മൂന്ന് കുഞ്ഞുങ്ങളും ആണുള്ളത് ഞാൻ ഏഴാം വർഷമാണ് സിസ്റ്ററെ സിസ്റ്ററിൻ്റെ ആ ഒരു ദൈവ അനുഭവം എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈശോ സിസ്റ്ററിനെ വഴി നടത്തിയതും ഈ ദൈവ പരിപാലനോടെ ചെറിയ ആസ്തികൾ എന്ന സഭാ സമൂഹത്തിലേക്ക് എത്തിച്ചതും എന്നൊന്ന് പറയാവോ എൻ്റെ ദേവവിളിയെ പറ്റി എനിക്ക് പറയുമ്പം എനിക്ക് ഈ ദേവവിളി തമ്പ്രാനെ കരുണയാന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പം നമ്മൾ ഒരു പുഞ്ചിരി കൊണ്ട് പോലും ഈശോയുടെ കരുണ എന്നിലേക്ക് എത്തിച്ച ഒത്തിരി ജീവിതങ്ങളുണ്ട് പിന്നെ അതിലൊരു നാല് വ്യക്തികളുടെ സ്വാധീനമാണ് ഈശോയുടെ കരുണയിലൂടെ ഈ ദേവവിളിയിലേക്ക് എന്നെ സ്വാധീനിച്ചത് ഒരൊന്നാമതായിട്ട് എൻ്റെ അമ്മയാണ് ഈശോനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം എന്നെ പഠിപ്പിച്ച ആള് അപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മനസ്സിലുണ്ടായെന്നൊരു ആഗ്രഹമാണ് ഒരേ ഒരു ജീവിതം ഉള്ളത് അത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ ഇനിയും കൂടുതൽ ജീവിക്കാനിരിക്കുന്ന നിത്യജീവിതത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം പിന്നെ ഈശോയുടെ സ്നേഹം ആ രീതിയിലൊക്കെ അറിയിക്കണം ഒരു വിശുദ്ധയായിട്ട് ജീവിക്കണം അതൊക്കെയായിരുന്നു നമ്മുടെ ബേസ് ആയിട്ട് കിടന്ന ര അതിലേക്ക് നയിച്ചത് ഈശോ ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊത്തിരി മാറ്റിമറിച്ചൊരു സംഭവം അമ്മയുടെ മരണമാണ് കാരണം ഞാൻ എൻ്റെ അതികുർബാന കഴിഞ്ഞ് ഒരു ആറുമാസം ശേഷമാണ് അമ്മയുടെ വേർപാട് അപ്പം പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങൾ അധികൊന്ന് പുറത്തു വരാൻ കുറേ സമയം എടുത്തു ഞാൻ കംപ്ലീറ്റ്ലി മദറിൽ ഡിപ്പെൻഡൻ്റ് ആയൊരു കുട്ടിയായിരുന്നു അപ്പം എനിക്കത് വല് തന്നൊരു ഷോക്ക് ഭയങ്കര വലുതായിരുന്നു പിന്നീട് അങ്ങോട്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ പഴയ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈശോ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിരുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെട്ടെന്നുള്ള മരണമായിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല പിന്നെ ഞാനൊരു ഏഴ് എട്ടാം ക്ലാസ് ആയപ്പം കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആയപ്പോൾ അച്ചാച്ചനാണ് എനിക്ക് പറഞ്ഞു തരുന്നത് അമ്മയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റിയും അമ്മയ്ക്ക് വയ്യാതിരുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയുടെ ഒരു കരുണയായിരുന്നു കുറച്ചുകൂടി അമ്മയുടെ ആയുസ് നീട്ടിക്കിട്ടുമായിരുന്നു ചെയ്തിരുന്നത് അപ്പം അതങ്ങ് ഉൾക്കൊണ്ടപ്പം ഈശോയായിട്ട് പഴയതുപോലെ കൂട്ടുകൂടാനും പ്രാർത്ഥിക്കാനും അന്ന് തൊട്ടാണ് ഞാൻ പരിശുദ്ധ അമ്മേനെ എൻ്റെ അമ്മയായിട്ട് സ്വീകരിച്ചത് അപ്പോൾ അതിൽ പിന്നെ ഇന്ന് വരെ ആരുമില്ലാത്തൊരു കുറച്ച് സമയം അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്ന ഒരു സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം അതെനിക്ക് ഒത്തിരി ശക്തിയും ബലവും ഒത്തിരി വഴി വഴികാട്ടലൊക്കെ ആയിട്ടുണ്ട് പിന്നെ അമ്മയുടെ ഒരു സ്വഭാവശൈലി എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് കാരണം വീട്ടിൽ വരുന്ന സാധാരണക്കാരായ ആൾക്കാരോടുള്ള അമ്മയുടെ അപ്രോച്ച് എൻ്റെ എല്ലാം ആയിരുന്നു കാരണം അമ്മ അവരെ സിറ്റൗട്ടിൽ വിളിച്ചിരുത്തും അവരുടെ വർത്തമാനം പറയും ഇപ്പം ഭക്ഷണമൊക്കെ കൊടുക്കുവാണേലും കൂടെ ഇരിക്കും അവർ കഴിച്ചു തീരം വരെ തമാശ പറയും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കും അവസാനം പിരിയും ഒരു കുരിശൊക്കെ വരിച്ചു പിരിയുന്ന കാണാം നമുക്ക് ആ ഒരു സമയത്ത് അതൊരു ജസ്റ്റ് തമാശ പോലെ ആയിരുന്നു അപ്പോൾ അവർ ഗേറ്റ് പറഞ്ഞ് വരുന്നത് നമ്മുടെ ഫ്രണ്ട്സ് വന്നു വന്നൊക്കെ പറഞ്ഞ് നമ്മളത് കളിയാക്കി വിടും പക്ഷെ അമ്മയുടെ മരണശേഷം ഇവർ വന്ന് തുടങ്ങിയപ്പോഴാണ് നമുക്കൊരു എന്നെ ചിന്തിപ്പിച്ചത് കാരണം അമ്മ അമ്മ മരിച്ച ശേഷം ഇവർ വന്നപ്പം നമുക്ക് തന്നെ അമ്മ മരിച്ചത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഞങ്ങൾ പറയുമ്പോൾ വീടില്ല കുറച്ച് ദിവസം കഴിഞ്ഞേ വരും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിട്ടു പക്ഷെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടോ ഭക്ഷണം കൊടുത്തിട്ടോ എന്ന് അവരെ സ്വീകരിച്ചില്ല അവർക്ക് അമ്മേനെ കാണണമായിരുന്നു അപ്പം പിന്നീട് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഇത് പറയണം കാരണം ഇവർ വരുന്നത് അമ്മേനെ കാണാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കി വിടുകയാണ് പിന്നെ അവസാനം ജനല തുറന്ന് ഫിത്തിയിലെ ഫോട്ടോ കാണിച്ചു അമ്മേനെ എന്ന് അങ്ങനെയാണ് അവർ അറിയിച്ചത് അതിൽ പിന്നെ അവർ വന്നിട്ടില്ല അവർ വരാതിരുന്നതാണ് എന്നെ ചിന്തിപ്പിച്ചത് കാരണം അമ്മ കൊടുത്ത ആ ഒരു സാന്നിധ്യവും അമ്മയുടെ ആ ഒരു പ്രസൻസും ഞങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ജീവിക്കുമ്പോഴാണേലും കുറച്ച് നാളെ ജീവിച്ചുള്ളേലും അതുപോലൊരു അനുഗ്രഹമുള്ളൊരു സാന്നിധ്യം ആയിരിക്കണം എന്നെ ഇൻസ്പയർ ചെയ്യണം അപ്പം ഇവിടുത്തെ കാര്യസുമായിട്ട് ബന്ധപ്പെട്ടും ആ ഒരു ജീവിതശൈലി അമ്മയുടെ ആ ഒരു പ്രസൻസിൽ ആ ഒരു അങ്ങനെയുള്ള അനുഗ്രഹമുള്ളൊരു ജീവിതമായിരിക്കാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തത് അച്ചാച്ചൻ തന്നെയാണ് ഇപ്പോൾ രാവിലെ ആണെങ്കിലും അരിയൊക്കെ ഇട്ടാൽ വീട്ടിൽ പാത്രം പോലും കഴിയാത്ത അച്ചാച്ചനാണ് പിന്നീട് എല്ലാ കാര്യങ്ങളും തുടങ്ങി ഏറ്റെടുത്ത് ചെയ്യുന്നത് അപ്പോൾ അരിയൊക്കെ ഇട്ടിട്ട് അച്ചാച്ചൻ രാവിലെ കുർബാനയ്ക്ക് പോകും തിരിച്ചു വരുമ്പോൾ അരി വേഗം അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അച്ചാച്ചൻ അങ്ങ് ചെയ്യാണ് പക്ഷെ അതിനുള്ള ധൈര്യമൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു ആണ് ഞങ്ങളൊക്കെ ഒരു ക്വസ്റ്റിൻ മാർക്കിലായിരുന്നു പക്ഷേ ഞാൻ ബ്ലൈൻഡായിട്ട് ഈശോയിൽ ആശ്രയിക്കാൻ പഠിച്ചത് അച്ചാചൻ അച്ചാചനെ കണ്ടാണ് പിന്നെ ഞാൻ ഇപ്പോഴും പറയും ഞാൻ സിസ്റ്ററായിട്ട് ഞാൻ ഏഴ് വർഷമായിട്ടുള്ളൂ ഞാൻ ഞാനെടുത്ത് ബ്രഹ്മചരിദേവൃത്തേക്കാൾ ഒത്തിരി ഒത്തിരി സ്ട്രോങ് ആണ് അച്ചാച്ചനെടുത്തിരിക്കുന്ന ഒരു അച്ഛൻ പരസ്യമായിട്ട് ബ്രഹ്മചരി എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും ആ ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെയും ജീവിതത്തിന് അതിൻ്റെ ഒരു പുണ്യവും അനുഗ്രഹവും ഉണ്ട് പിന്നെ ഒത്തിരി സ്വാധീനിച്ച ഒരു ജീവിതം കൊച്ചുതരേസീയ പുണ്യവതിയുടെ ജീവിതമാണ് കാരണം പുണ്യവതി എന്നെക്കാളും ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയാളാണ് അപ്പം പല കാര്യത്തിലും എനിക്കൊരു മൂത്ത ചേച്ചിയുടെ സ്ഥാനമാണ് ഒത്തിരി കാര്യത്തിൽ എനിക്ക് പുണ്യവതിയുടെ ജീവിതം ഒത്തിരി ആശ്വാസവും ധൈര്യവും ഒക്കെ പകർന്നു തന്നിട്ടുണ്ട് ഇപ്പം അമ്മ മരിച്ചതിൻ്റെ ആ ഒരു ഫീലിങ്ങും എനിക്ക് തന്നത് കൊച്ചുറേസയ പുണ്യവതിയുടെ ഒരു സെന്റൻസാണ് പുണ്യവതി പറയുന്നുണ്ട് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു വിശുദ്ധയുണ്ടെന്നുള്ളത് എനിക്ക് ഒത്തിരി അഭിമാനമുള്ള കാര്യമാണ് അപ്പം ഞാനും ചിന്തിച്ചു ശരിയാണല്ലോ അപ്പൊ എൻ്റെ അമ്മേനെ വേറെ ആർക്കും അറിയത്തില്ല അപ്പൊ എനിക്ക് വേണ്ടി മാത്രം സ്വർഗ്ഗം തന്നൊരു ഗിഫ്റ്റാണ് അമ്മ സ്വർഗത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരു വിശുദ്ധയെ കിട്ടിയത് അത് എൻ്റെ മാത്രം ഒരു പ്രിവിലേജാണ് അപ്പോൾ ആ ഒരു ആശ്വാസം ആശ്വാസത്തിൽ കുറേ അങ്ങനെ അമ്മ മരിച്ചതിൻ്റെ ഒരു വിഷമം എന്നെ മാറ്റാൻ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ സിസ്റ്റർ ഒരു തീരുമാനം എടുക്കുമ്പോഴും പുണ്യമതിയുടെ ഒരു ആണ് ആരാലും അറിയപ്പെടാതെ നമുക്കൊപ്പം ജീവിക്കുന്നവരുടെ പോലും അജ്ഞാതരായി ആനന്ദമാണ് അപ്പോൾ ഈ ഒരു ആനന്ദം ആസ്വദിക്കണം എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു കാര്യമായിട്ട് ചേർന്ന് പോകുന്നതായിരുന്നു ദേവപരിപാലന ഭവന കാര്യം പിന്നെ വീട്ടിൽ നിന്ന് ഒരു സമ്മർദ്ദത്തിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒരു തീരുമാനം എടുക്കാനായിട്ടാണ് ഞാൻ ഈ കുന്നന്താനം ദേവപുരുപാലാ ഭാഗിൻ്റെ കുറച്ച് സമയം ഒന്ന് കുറച്ച് ദിവസം നിന്നൊരു ഡിസിഷൻ മേക്കിങ്ങിനാണ് വരുന്നത് അപ്പോൾ അതിന് ആ ഒരു ഡിസിഷൻ തല ദിവസം ഉറങ്ങുമ്പോഴാണ് ഒരു സ്വപ്നം കാണുന്നത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലൊരു അവസ്യപിതാവ് ഉണ്ണീഷയെ പിടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ ഉണ്ണീഷെ ചോദിച്ചപ്പോൾ അവസ്യപിതാവ് എനിക്ക് ഉണ്ണീഷേ തന്നു പക്ഷേ കയ്യിലിരുന്നത് ഇവിടുത്തെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞുണ്ട് അഭിഷേക് അപ്പോൾ അവനെയാണ് തന്നത് ചോദിച്ച ഈശയാണെങ്കിലും കയ്യിൽ വന്നത് അവനായിരുന്നു അപ്പം ഞാൻ ഓർത്തൊക്കെ ആഗ്രഹത്തെ ഫേവർ ചെയ്യുന്ന കാര്യങ്ങളാണ് തരുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഈ ചാമ്പച്ചൂട് കടന്ന് കയറിയപ്പോഴും ഈ നീറ്റാറായ ചാപ്പിൽ കയറിയപ്പോഴും ഞാൻ കാറ്റഗീസും ക്ലാസ്സിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ അന്നൊന്നും വന്ന പോലത്തെ ഒരു ആയിരുന്നില്ല അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയൊരു പീസ് ഓഫ് മൈൻഡ് എനിക്ക് കിട്ടി ഞാൻ എത്തിച്ചേരേണ്ട ഒരു സ്ഥലത്ത് എത്തിയ ഒരു പക്ഷേ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ പറ്റി അറിയാം അപ്പോൾ അത് ചെയ്യാനുള്ളൊരു മനസ്സെനിക്കുണ്ടോയെന്ന് എനിക്കൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു എനിക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ പിള്ളേരെ ശ്രൂക്ഷിക്കാനുള്ള പറ്റുമോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഇവിടെ നമ്മളെ ഓരോ പിള്ളാരെയും കാണിക്കുന്നത് ഇവിടുത്തെ ആസ്പിറൻസി പോസ്റ്റൻസിലുള്ള അർത്ഥിനികളാണ് അവരാണ് എന്നേക്കാൾ ഇരട്ടിത്തീര് നിൽക്കുന്നവരാണ് അപ്പം ഭയങ്കര തീഷ്ണത്തെ നിൽക്കുന്നവർ അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അതേ ഒരു സ്പിരിറ്റിൽ നിൽക്കുന്ന കുറച്ച് മനുഷ്യർ അപ്പം അവരുടെ ആ ഒരു തീഷ്ണത എന്നെ ആളേക്ക് തിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓരോ പിള്ളാരെയും കൂടുമ്പോൾ ഞാൻ തലേ കണ്ട സ്വപ്നമാണ് ഓർത്തത് കാരണം ശരിയാണല്ലോ ഈശോ ഉള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വരുന്നത് അപ്പം ഈശോയാണ് ആണ് ഈ കുഞ്ഞുങ്ങള് അപ്പം ഈശോയാണെന്നുള്ള കാഴ്ചപ്പാട് എൻ്റെ ആ പേടി എന്നെടുത്ത് മാറ്റി ഈശോയാണെങ്കിൽ എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും അവരെ കുളിപ്പിക്കുന്നത് കൊണ്ടോ അവർക്കൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു മടുപ്പില്ല തമ്പ്രാന് വേണ്ടി ആ ഒരു സ്നേഹത്തെ പ്രതിയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും നിർബന്ധിക്കുന്നത് അപ്പൊ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ ഹൺഡ്രഡ് ഞാൻ ഉറപ്പിച്ചു ഇവിടെ തന്നെയാണ് എന്റെ സ്ഥലം ഭയങ്കര വഴി നടത്തിയ വഴികളെല്ലാം അടിപൊളിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ എത്തിക്കാൻ വേണ്ടി തന്നെയാണ് സിസ്റ്ററിനെത്തിയിരിക്കുന്നത് കുറച്ച് കാലമേ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അമ്മ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അച്ചാച്ചിനോട് എന്ന് ചോദിക്കുന്നത് അച്ചാച്ചിനെ ആയിരിക്കുമല്ലോ അത് കൂടുതൽ അമ്മ മരിച്ചു പോയപ്പോൾ തീർച്ചയായും അച്ചാച്ചനായിരിക്കും കൂടുതൽ എഫക്റ്റ് ആയിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രത്യാശ ഇവരെ ഈ ഒരു ദൈവ വഴിയിൽ നടത്താനും അച്ചാച്ചിന് എവിടെ നിന്നാണ് ഈ ഒരു സ്ട്രെങ്ത് കിട്ടിയത് എൻ്റെ പ്രത്യാശ പൂർണ്ണമായിട്ടും വിശ്വർബാതയായിരുന്നു ചെറുപ്പം മുതൽ ഞാൻ വിശ്വർബാധയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും അത് വളർത്താരോട് ചേർന്ന് സമർപ്പി അർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും മിഷണറി വൈദ്യനാണെന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ടായിരുന്നു ഞാനത് എൻ്റെ ഇടവേപാലത്തിലെ പ്രധാന അടുത്താലോട് ചേർന്ന് തന്നെ ഹൗസൈപിതാവിൻ്റെ ഒരു നടയുണ്ട് എൻ്റെ സ്വർഗീയ മധ്യസ്ഥനാണ് ഹസൈ പിതാവ് അവിടെ വന്നപ്പോഴേക്ക് എന്നോട് ആ ഹസയപിതാവിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശ്വ ജീവനുണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത് ആ ഉണ്ണീശ്വനോട് പറഞ്ഞ വീടാണ് വിഷ്ണി പ്രദേശം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ ആ സ്വരം സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഞങ്ങൾ എന്നെ ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നു കുടുംബജീവിതത്തിൽ എനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യ എനിക്ക് പൂർണ്ണമായിട്ടും എൻ്റെ മനോഭാവവും അല്ലെങ്കിൽ തീഷ്ണതയും എല്ലാം ഞങ്ങളുടെ ഒരു മനസ്സും ഒരു ഹൃദയമായിരുന്നു ഞങ്ങൾ ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അതായത് ഞങ്ങളെ കഴിയുന്ന ഇത് കൊച്ചു കൊച്ചു അതായത് ഞങ്ങൾ ശാലോനെ നൈറ്റ് വിജിൽ രെന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി പേര് കൂടുമായിരുന്നു ഞങ്ങളൊന്നിച്ച് ആരാധിക്കുമായിരുന്നു സൂചിക്കുമായിരുന്നു ഒപ്പം തന്നെ ഞാൻ ഈ കാറ്റിവസം കഴിഞ്ഞ് പോകുന്ന പിള്ളേർക്ക് ഞാൻ ഈ ശാലോൻ ടൈംസ് കൂടുതൽ കോപ്പി വരുത്തിയിട്ട് അവർക്കൊരു കത്തുമായിട്ട് അവർക്ക് അയക്കുമായിരുന്നു അവർക്ക് ഒത്തിരി അവർക്ക് അതവർക്ക് ഒത്തിരി ഇൻസ്പയറിങ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസം വിശ്വാസമനുസരിച്ച് ഞങ്ങളൊരു നല്ല നിലയ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എന്നോട് മക്കളോട് യാത്ര പറയാതെ അമ്മ യാ മരണപ്പെടുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അടുത്തൊരു ശൂന്യത ഞങ്ങൾക്ക് വരുത്തു തന്ന പക്ഷേ എനിക്കറിയില്ല എൻ്റെ വിശ്വാസം അതായത് എനിക്ക് ആ വിശ്വലം ലഭിച്ചതായിരിക്കും ആയിരിക്കും ഞാൻ പോലെയാണ് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം വന്നെന്നോട് സങ്കടം പറഞ്ഞു ഞാൻ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഈ നഷ്ടമല്ലെന്ന് പറഞ്ഞു അത് എങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല അതിനുശേഷം പിന്നീട് എനിക്ക് ആ ഒരു വിശ്വാസം ആ ഒരു ബോധ്യം നഷ്ടമല്ല ഇതിനപ്പുറം ഒരു എന്തോ സ്നേഹമുണ്ട് അങ്ങനെ ഞങ്ങൾ പോയതുകൊണ്ട് ആ വിശ്വാസം ഞങ്ങൾ ഉറച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റി ഒപ്പം തന്നെ ഈ ഞങ്ങൾക്ക് വലിയ സംരക്ഷണം ദൈവത്തിൻ്റെ സംരക്ഷണം ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നു മോള് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ദൈവവിളിയു ദൈവി സന്യാസി സ്ഥിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം ചെറുപ്പ ചെറുപ്പത്തിൻ്റെ ഒരു ഇതായിരുന്നു കരുതി പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ഇക്കാര്യം തന്നെ പറഞ്ഞു അപ്പോഴത്തേക്കും മോള് പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ അതായത് എന്തുകൊണ്ട് ഞാൻ സന്യാസി സ്ഥിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ കൃത്യമായിരുന്നു കൊണ്ട് ഞങ്ങൾ അനുവാദം കൊടുക്കുക ചെയ്ത് അത് ഞങ്ങളുടെ വീട്ടിലെ ഒത്തിരി അനുഗ്രഹം കൊണ്ടു തന്നെയാണ് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കാരണം ഈ മോള് ഉടുപ്പിടുന്നതിന് മുമ്പ് തന്നെ രണ്ട് മക്കൾക്കും ദൈവഭയമുള്ള വിശുദ്ധിയുള്ള കുഞ്ഞുങ്ങളെ പങ്കാളികളെ കെട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ആദ്യം സംഭവിക്കുന്നത് അത്ഭുതം അതായിരുന്നു പിന്നീട് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു പ്രാർത്ഥനാ മധ്യസ്ഥയാണ് ഞങ്ങളുടെ ഈ മോൾ വളർന്നു വന്നു അതിനുശേഷം ഞങ്ങൾക്കാണെങ്കിലും ഒത്തിരിയേറെ അതായത് ഈ ഭവനത്തിൽ അവളായിരിക്കും മകളായിരിക്കുന്നതിന് അത് ഒത്തിരി സന്തോഷമുണ്ട് കാരണം സമൂഹം പാഴുവസ്തുവായിട്ട് കരുതുന്ന മക്കളെ ചേർത്ത് പിടിക്കാനും അവരെ മാക്സിമം ദൈവത്തിനോട് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന വലിയ ശുശ്രൂഷയിലെ മകൾ പങ്കാളി തരുന്ന ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തന്നെയാണുള്ളത് അഭിമാനം തോന്നാറുണ്ട് ഞങ്ങളുടെ ദീപയിൽ ഞാൻ അർപ്പിക്കുന്ന ദീപിലയിലും കുടുംബ ഈ സമൂഹത്തെയും മകളെയും പ്രത്യേകം സമർപ്പിച്ചു പ്രാർത്ഥിക്കാറുണ്ട് തീർച്ചയായും നിങ്ങളുടെ കുടുംബം തന്നെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് ഉറപ്പാണ് അമ്മ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് അവരനുഗ്രഹവും ചൈതന്യവും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങളെ പരിചയപ്പെടാൻ പറ്റിയതിൽ താങ്ക് യു വെരി മച്ച് സന്തോഷം

ശരിക്കും എൻ്റെ ദൈവവിളിയിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു വചനമാണിത് നമ്മളെ ദൈവം വിളിക്കുന്നു ദൈവം തിരഞ്ഞെടുക്കുന്നു പക്ഷെ നമ്മൾ പ്രത്യുത്തരം കൊടുത്താലും മാതാപിതാക്കളാണ് എല്ലാ കാര്യത്തും നമ്മളെ സഹായിക്കുന്നത് അതുപോലെ എൻ്റെ വിളി ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിച്ചതും ആദ്യത്തെ പടി വെച്ചതും എനിക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തന്നതും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് അതുപോലെ എൻ്റെ വിളിയിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുള്ള ഒരു ഘടകമാണ് ബെദ്ലഹീം ചിൽഡ്രൻസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു സെൻ്റർ അവിടുത്തെ സോജി മരിയ ദമ്പതികൾ എൻ്റെ വിളി തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് ബ്ലോസം മിഷൻ എന്നൊരു ട്രെയിനിങ് പ്രോഗ്രാമിൽ ഞാനൊരു ഒമ്പതാം ക്ലാസ് പോയിട്ട് അവിടെ പങ്കെടുക്കാനായിട്ട് ഇട വന്നു അപ്പോൾ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ തന്നെ ഭാഗമായിട്ട് ഒരു പ്ലസ് വണ്ണിലായിരിക്കുന്ന സമയത്ത് ഈ കുന്നന്താനം ദേവരവന ഭവനത്തിൽ വരുവാനും അതുപോലെ ഇവിടെ ഒരു പത്ത് ദിവസം താമസിക്കുവാനായിട്ട് എനിക്ക് വന്നു അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളുടെ ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ദൈവ പരിപാലനയുടെ ലോകത്തിലേക്കുള്ള ഒരു വഴി ദൈവവിളിയുടെ ലോകത്തേക്കുള്ള വഴി എനിക്ക് തുറന്നു കിട്ടുന്നത് ദൈവം തന്നെ കാണിച്ചു ആ ശരിക്കും ഞാൻ അതിനെ സന്യാസി ആണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ശരിക്കും ആ ബ്ലോസം മിഷീന്റെ ഒരു മോട്ടോയായിരുന്നു ബ്ലൂം ആൻഡ് ബി ദ്രാഗ്രൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഇപ്പം ദൈവത്തിന്റെ പരിമളമാകാനായിട്ടൊരു ആഗ്രഹം എന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ആഗ്രഹം ഇതിലൂടെ സന്യാസത്തിലൂടെ ആണെന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് ലഭിക്കുന്നത് ശരിക്കും ഈ ഒരു ഭവനത്തിൽ വന്ന് ഇവിടുത്തെ ശുശ്രൂഷകളും പരിപാലനം കണ്ടനുഭവിച്ചറിഞ്ഞപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഭൗതിക പരിപാലനേക്കാൾ ഉപരിയായിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെ ഓടി നടന്ന് ശുശ്രൂഷിക്കുന്ന സിസ്റ്റേഴ്സിന്റെ മനോഭാവമായിരുന്നു എന്നെ ഒത്തിരി ആകർഷിച്ചത് അങ്ങനെയാണ് ഈ ഒരു സമൂഹത്തിൽ അംഗമാകാനായിട്ട് എനിക്ക് ഈശോ ഇടവരുത്തിയത് തിരഞ്ഞെടുത്തല്ലോ അപ്പോൾ ഐ മീൻ ഇത് വീട്ടുകാരോട് പറഞ്ഞപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ അപ്പയുടെ പ്രതികരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും മായാതെയുണ്ട് കാരണം എൻ്റെ അപ്പനോട് പറഞ്ഞത് എൽസഫത്തെ നീ വിളി സ്വീകരിക്കുമ്പം ഈ വിളി സ്വീകരിച്ച് ദൈവപരമായ ഭാവത്തിൽ ആയിരിക്കും ഒരു വിശദേഹാൻ നിനക്ക് സാധിച്ചില്ലെങ്കിൽ അത് നിന്റെ യോഗ്യതയില്ലായ്മയാണ് അപ്പം അതുകൊണ്ട് ദേവരുപാല ഭവനത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും വിശുദ്ധരാകാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാപ്പയ്ക്ക് മാതാപിതാക്കൾക്ക് അങ്ങനെ ഇത് ഞാൻ ഒറ്റ പെൺകുട്ടിയാണ് അപ്പൊ അംഗങ്ങളാരാണല്ലോ അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ബന്ധു എന്നെ കളിയാക്കിയിട്ടുണ്ട് കൂട്ടുകാരൊക്കെ പക്ഷെ ഈ ഭവനം വന്ന് കണ്ടതിന് ശേഷം അവര് പറഞ്ഞ യുവർ സെലക്ഷൻ ബെസ്റ്റ് എന്നാണ് കാരണം അത്രമാത്രം ഒരു അനുഭവം അവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അവർക്കും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഭവനത്തിൽ നിന്ന് സിസ്റ്റർ സിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് പഠിക്കാണോ ഞാനിപ്പം ബി ടി എച്ച് ബാച്ചിലർ ഓഫ് തിയോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ് ഇപ്പം നാലാം വർഷം നാലാം വർഷമായി തീരുകയാണ് എൻ്റെ ഡിഗ്രി പിന്നെ ഇവിടുത്തെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇവിടെ എല്ലാ ശുശ്രൂഷകളും കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കാന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സേവനം എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ പുഞ്ചിരിക്കുന്ന മുഖമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം പിന്നെ അതുപോലെ തന്നെ മദർ മേരിലിറ്റ് ഞാനിവിടെ വന്ന സമയത്ത് മദർ ഉണ്ടായിരുന്നു അപ്പം മദറിൻ്റെ വാക്കുകൾ എന്നെ ഒത്തിരി പ്രചോദിപ്പിച്ചിട്ടുണ്ട് മദർ എപ്പോഴും ചോദിക്കുമായിരുന്നു സന്യാസത്തിൻ്റെ ഫോർമുല എന്താണെന്ന് പക്ഷെ നമുക്ക് കൊടുക്കാൻ മറുപടികളില്ല പക്ഷെ മധുര പറയും മറിയം സ്ക്വയർ പ്ലസ് മർത്താ എന്ന് കാരണം പരിശുദ്ധ കന്യകാൻ പറയുന്ന പോലെ ഇതാകർത്താ ദാസി എന്ന് പറയുക മറിയത്തെ പോലെ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുക മർത്തായെ പോലെ അറിഞ്ഞു ശുശ്രൂഷ ചെയ്യുക അതാണ് സന്യാസത്തിന്റെ മൊത്തത്തിലുള്ള ഫോർമുല എന്ന് മാതിരി പഠിപ്പിക്കുമായിരുന്നു അതിനെ ഒത്തിരി എപ്പോഴും എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ദൈവപരിപാലിനോടെ നിങ്ങൾ ആസ്വദിക്കുന്ന ഈശോയുടെ സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക അല്ലെ അതല്ലേ ആക്ച്വലി ദൈവം ആശ്രയിക്കുക നിങ്ങളുടെ കൈകളിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങള് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ട് അത് ഒത്തിരി സന്തോഷം സിസ്റ്ററിനെയും ഈ ഒരു കോൺഗ്രേഷനെയും ഇതിനൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതിൽ താങ്ക് യു താങ്ക് യു നമ്മുടെ കൂടെ ഇന്നുള്ള സിസ്റ്റർ നാൽപ്പത് വർഷമായിട്ട് ഇവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ശാന്തി നമ്മുടെ മദർ ലെറ്റിയോടൊപ്പമൊക്കെ ഒരുപാട് വർഷം ഇവിടെ സേവനം ചെയ്ത ആളാണ് അപ്പോൾ നമുക്ക് സിസ്റ്ററിൻ്റെ കൂടെ തന്നെ ചോദിക്കാം സിസ്റ്ററിന് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട് സിസ്റ്റർ സിസ്റ്റർ തന്നെ സിസ്റ്ററിൻ്റെ സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊക്കെ ഞാൻ പഷ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി രൂപതയാണ് അവിടെ പൊൻകുന്നത്തുനിന്ന് പോയവരാണ് കുടിയേറ്റക്കാരാണ് ചാച്ചനും അമ്മച്ചിയും മരിച്ചു പോയി മൂത്ത ആങ്ങളേയും വെച്ച് പോയി ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ മൂന്ന് ആണ് മൂന്ന് പെണ്ണും അങ്ങനെ ആറ് മക്കളാണ് വീട്ടിൽ സിസ്റ്റർ ഇപ്പം പോലെ തന്നെ ഏകദേശം നാൽപ്പത് വർഷത്തിന് മുകളിലാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലേ അപ്പം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊരു മടുവിട ഉണ്ടെന്നും ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ അറിഞ്ഞതും ഇതിലേക്ക് ഇവിടേക്ക് എത്തിയതും അത് ഞാൻ അറിഞ്ഞത് ദീപിക പേപ്പറിൽ ബഹുമാനപ്പെട്ട കോയിക്കെ കുടിയച്ഛൻ ഒരു ലേഖനം എഴുതിയിരുന്നു ദൈവപരിപാലനം മാതർ മേലെറ്റി കുന്നന്താൻ തുടങ്ങിയ ഈ ദൈവപരിപാലന ഭവനത്തെക്കുറിച്ച് അപ്പം ഇത് വായിച്ചപ്പോൾ എനിക്ക് പണ്ട് ഞാൻ ചെറുപ്പം തൊട്ട ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുന്നത് എല്ലാത്തരം പുസ്തകവും വായിക്കും പിന്നെ വിശുദ്ധരുടെ പുസ്തകം എല്ലാം കിട്ടുന്നു വായിക്കും അങ്ങനെ ഒരിക്കലും വായിക്കാൻ കിട്ടിയത് ഈ വിശുദ്ധ ഡാമിയൻ്റെ പുസ്തകമാണ് അപ്പോൾ അത് വായിച്ചപ്പോൾ അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ആ കൊള്ളാമല്ലോ ജീവിക്കുകയാണ് ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ പേരപ്പൻ്റെ മകളാണ് ഒരു ദൈവിക പേപ്പർ കൊണ്ടുവന്ന് തന്നിട്ട് പറയുക എടി നമുക്ക് ഈ മഠത്തിൽ പോകാമെന്ന് പറഞ്ഞു അപ്പം ഇത് വാ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് അന്ന് ഈ പുസ്തകം വായിച്ചപ്പോഴത്തെ ആശയം എൻ്റെ മനസ്സാണ് ആ കൊള്ളാമല്ലേ ഇത് അതും ഇതും തമ്മിൽ സാദൃശ്യം ഉണ്ടല്ലോ എന്ന് ഓർത്തുണ്ട് അപ്പം ഞാൻ അന്വേഷിച്ചു അപ്പം ഞാൻ പറഞ്ഞാൽ എനിക്ക് മടത്തി പോകണം ചാചനോട് പറഞ്ഞപ്പോൾ എടി നീ ഏത് മഠത്തിലാണ് ഞാനെന്തായാലും ഈ ദിവ പേപ്പർ കാണിച്ചു കൊടുത്തു അതെന്ന് വെച്ചത് ഈ മഠത്തിലാണോ പോകുന്നതെന്ന് വെച്ചാൽ അതെ ഞാൻ ഈ മടത്തിൽ തന്നെ പോകാനും നിനക്കൂരും ജീവനുമില്ല നീ നീയാണോ ആ മഠത്തിൽ പോയി ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ചാച്ചൻ പറഞ്ഞു പക്ഷേ എൻ്റെ ചാച്ചൻ തന്നെ വന്ന് അന്വേഷിച്ച് കണ്ടെത്തി അപ്പൊ ഇങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഓലവീടും ആ രോഗികളുള്ളതാണ് ആ ഓലവീടൊക്കെ ആയിരുന്നു പേപ്പറിൽ കണ്ടതെങ്കിലും ഇവിടെ വന്നു ആ മുൻവശത്ത് നിത്യാരാധന ചാപ്പലിന്റെ അടുത്തുള്ള രണ്ടുനിരടെ കെട്ടിട ഉള്ളത് നിത്യാരാധന ചാപ്പൽ അന്ന് ഇല്ല തുടങ്ങിയിട്ടില്ല അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടു പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വെച്ചും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഇതിനകത്ത് അഡ്രസ്സൊന്നും പ്രത്യേകം ദൈവപരിപാലന ഭവൻ അവൻ കുന്നന്താനൊന്നു മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് എന്നിട്ട് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു ഇന്ന പോലെയാണ് അതിന് അംഗീകാരം ഒന്നും അന്ന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസം ഇൻ്റർവ്യൂവിനെ വന്നേ ആരംഭകാലമല്ലേ ഭയങ്കര കഷ്ടപ്പാടാണ് ദുരിതം പിന്നെ ദരിദ്രമായ ഭക്ഷണം ഈ വാഴ എനിക്ക് പിണ്ടിയൊക്കെ കറി വെക്കുകയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനൊരു സിനിമ അത് ഉപയോഗം വല്ല സാധനമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിച്ചു രണ്ട് ദിവസത്തേക്ക് വന്നതാണ് രണ്ടു വർഷം പോലെ എനിക്ക് അനുഭവപ്പെട്ടു കാരണം എനിക്ക് പറ്റാത്തതാണ് ഒന്ന കഠിനാധ്വാനം വീട്ടിൽ ഒരു പണിയും ഞാൻ ചെയ്തിട്ടില്ല ആരോഗ്യം കുറവുള്ളത് കണ്ട് ഒരു പണിയും ജീവിച്ചിട്ടില്ല പിന്നെ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ഭയങ്കര ഇഷ്ടം നോക്കുന്ന സ്വഭാവമായിരുന്നു ഇതും എനിക്ക് പറ്റില്ല അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയി പോയത് എങ്ങനെയാണ് ഇനി മേലാൻ ഇങ്ങോട്ട് വരുന്ന പരിപാടി ഇല്ലാത്ത പറയാണ് തിരുചി പോയത് അപ്പം അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്ലേറ്റ് മാറി എനിക്ക് ഇങ്ങോട്ട് വരണം വരണം അന്ന് ഈ ഇവിടെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ നാവിലേക്ക് വരുവാ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോവുക മടത്തി പോവാ അവിടെ തന്നെ പോകുക എന്ന് പറഞ്ഞു ഏതായാലും അങ്ങനെ മഠത്തിൽ വരുന്നു വലിയ ആഘോഷമായിട്ടാണ് കൊണ്ട് ഇവിടെ നിന്ന് അമ്മച്ചി ആങ്ങളമാരെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് സൺഡേ സ്കൂൾ അധ്യാപകരെ വികാരിച്ചു എല്ലാവരും അപ്പോൾ ഇവിടെ കൊണ്ടൊന്നാക്കി അവരങ്ങ് തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷം പക്ഷെ അത് രണ്ട് ദിവസത്തേക്കേ നിന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മദർ എന്ന് പറഞ്ഞാൽ എനിക്ക് മദറിലെ അപ്പനയും അമ്മേം സഹോദരങ്ങളെയും എല്ലാം കാണാൻ പറ്റി എനിക്ക് വീട്ടിൽ കിട്ടിയ ഒരു പരിഗണന എനിക്ക് ഇവിടെയും കിട്ടി കാരണം അന്ന് എനിക്ക് ഞാൻ ആരോഗ്യം വളരെ മോശമായ ആളാണ് പക്ഷെ മധുരം എനിക്ക് മൊത്ത ചേച്ചിമാരും ഒക്കെ പറത്തിയ ഒരു പരിഗണന എനിക്ക് തന്നു വലിയ കഠിനമായ അധ്വാനമുള്ള പണികളൊന്നും എനിക്ക് തരില്ലായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു എന്നിട്ട് അങ്ങനെ സന്തോഷമായിട്ട് അങ്ങ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു മധുരന്റെ ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഭയങ്കര അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ ചാപ്പൽ പോയി ഇങ്ങനെ ഇരിക്കെ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും മാതൃ ഈ മടം തുടങ്ങിയെന്ന് കാരണം ശരിക്കും പറഞ്ഞാല് ഈ ശരിക്കും ഈ കുഞ്ഞും പിള്ളേരുടെ അടുത്ത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരുടെ അടുത്ത് ശരിക്കും സ്വർഗത്തിൽ ഒരു അനുഭവമാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടെങ്കില് നമുക്ക് പ്രതികൂലമായിട്ട് എനിക്ക് ആ ഭക്ഷണം പാടാ പാടായിരുന്നു ജോലി പാടായിരുന്നു പക്ഷെ അതെല്ലാം നേരെ തിരിച്ച് അത് ഭയങ്കര അനുകൂലമാക്കി മാറ്റിക്കൊണ്ടാണ് ഇങ്ങോട്ട് വരാനായിട്ടത് പിന്നെ ഇവരുടെ കൂടെ പകൽ നല്ല പണിയുണ്ട് അതെല്ലാം കഴിഞ്ഞാലും ഉണ്ടല്ലോ വൈകിട്ട് നല്ല ഉല്ലാസമുണ്ട് ആ ഉല്ലാസത്തിന് പകലത്തെ സകല ക്ഷീണവും മാറും ഞങ്ങളുടെ ഒച്ചപ്പാടും ബേളം കെട്ടി ഉല്ലാസം കേട്ട് അകലേന്ന് വരെയ ആൾക്കാര് വന്നിട്ടുണ്ട് ഇവിടെ എന്താ സംഭവിച്ച അത്ര പേര് ഉല്ലസിക്കുമായിരുന്നു അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു എനർജി ആയിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം വേണ്ട പോയ ആള് ഇപ്പത്തെ നാപ്പത് നാപ്പത്തഞ്ച് കൊല്ലമായി ഇവിടെ അത്ര നാല് വർഷത്തെ ഫീലിങ്സ് പോലെ പോലെ പെട്ടെന്ന് വർഷം ിലുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ അറിയാം എന്നാലും ഇത്രയൊക്കെ ഷെയർ ചെയ്തതില് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുക തീർച്ചയായും